ഒരു സന്തോഷം മനസ്സിന്. അതായത് നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ ആയി കിട്ടിയല്ലോ. ആ എന്തരസം. കുറേ ദിവസമായി പായസത്തിൻ്റെ അരി ഇങ്ങനെ വീട്ടിലിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കി കുടിക്കാൻ എപ്പോഴും മൂടില്ല. ഇപ്പം എനിക്ക് എന്താ ഉണ്ടാക്കാൻ തോന്നുന്നത് അറിയോ? വേറൊരു പലഹാരമാണ് ഉണ്ടാക്കി തിന്നാൻ തോന്നണേ. അപ്പോൾ അത് എത്രത്തോളം റെഡി ആവുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇത് പായസത്തിൻ്റെ അരി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലേ. അപ്പോൾ നമ്മൾ സിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴുകിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള അരിയാണ് കേട്ടത്. അതിൽ കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായ ചട്ടിക്കിട്ട് വറക്കണം. ഒരുമിച്ചിട്ട് വറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. ഇത് ചെറിയ അരി ആയതുകൊണ്ടേ പെട്ടെന്ന് കരിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് വറക്കണം. അതായത് കൈ വിടാതെ ഇങ്ങനെ വറുത്തോണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതാ. ചെറു ചെറിയ അരിമണിയകളായതുകൊണ്ടേ ഇങ്ങനെ മതി. കൂടുതലായാൽ ഇനി കരിയും. പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. രണ്ടാമത്തെ അരി കൂടി ഇതാ വറുത്തെടുത്തിട്ടോ. അതേ പാലനതാ ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും കൂടി വറുത്തെടുക്കണ്ടേ. അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലുണ്ടായിക്കോട്ടെട്ടോ. അപ്പം നമ്മളടുത്തുള്ളത് ഇപ്പോൾ ഇതാ ഒരു കൈപ്പിടിയാണ്. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടോ? അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളറ് മാറി വന്നില്ലേ. ഇനി നമുക്ക് വേഗം ഗ്യാസൊക്കെ ഓഫാക്കി മാറ്റാം. അപ്പോഴേ ഇത് വറുത്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ, വാങ്ങിയതാണേ. അപ്പോൾ അതും കൂടി ഇതിലാണ് ചേർത്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇനി പൊടിച്ചിട്ട് കാണിച്ചെന്നാൽ പോരെ. ഇതാ കണ്ടില്ലേ, ഈ രീതിക്ക് നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ. ചെറിയൊരു തരിതരിപ്പുണ്ട് കേട്ടോ. അതേ മിക്സീൻ്റെ ജാറിലിതാ കുറച്ച് തേങ്ങ എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുറിയും പിന്നെ ഒരു ലേശം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയും കൂടി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആയിക്കോട്ടെ. ഏകദേശം എല്ലാവർക്കും പിടികിട്ടിക്കാണുമല്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മളെ ചാനൽ ചിരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണം കൂടി ഒന്ന് തൊട്ടെടുക്കണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പം മിക്സാക്കി വെച്ച ഈ ഒരു കൂട്ടിലേക്ക് നമ്മളിതാ ഇളം ചൂടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിക്കാൻ പോണേ. ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നോക്കി നോക്കട്ടോ വേണോ വേണ്ടേന്ന്. അപ്പം നന്നായിട്ടൊന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മനസ്സിലാവുമല്ലോ. ഒരിത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനി നല്ല മധുരം ഉണ്ടായിക്കോട്ടെ. ആ ഒരു ശർക്കരപ്പാനിയിലൊക്കെ നന്നായിട്ട് കുതിർന്ന് ഇങ്ങനെ നിൽക്കണതാ ഈ നമ്മളെ ഈ ഒരു അരിപ്പൊടിയൊക്കെ അല്ലേ. അപ്പം അത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും എന്ത് പാകമായിട്ടുണ്ടെന്ന്. കണ്ടോ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നല്ല നെയ്യില്ലേ, നെയ്യ് ഇതാ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു കുഴയ്ക്കാനുള്ള ഈ ഒരു സംഭവത്തേക്കും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. നല്ലൊരു മണം കേട്ടോ ഈ ഒരു സമയത്ത്. ആഹാഹാ അടിപൊളി മണം. നെയ്യും ശർക്കരയും തേങ്ങയും അണ്ടിപ്പരിപ്പും ഏലക്കായും കൂടെ നമ്മളാരെ വറുത്തൊരു അരീൻ്റെ ഒരു പൊടീൻ്റെ ഒരു വാസനയും കൂടി ഉണ്ടാകുമ്പോൾ കുഞ്ചമ്മേ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ അരിമണിയൊക്കെ വറുക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഇനി നമുക്കിത് ഉണ്ട പിടിക്കട്ടോ. ഇങ്ങനെ നമ്മളെ സൂപ്പർ 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 ടേസ്റ്റുള്ള അരിയുണ്ടതാ ഉണ്ട പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ട പിടിക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അതേ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ആ ചെറിയ അരി ആയതുകൊണ്ട്, അതായത് പായസത്തിൻ്റെ അരി ആയതുകൊണ്ട് എനിക്ക് ഇത് എത്രമാത്രം ശരിയാവുമെന്നൊന്നും അറിയില്ലെന്നില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സന്തോഷം മനസ്സിന്. അതായത് നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ ആയി കിട്ടിയല്ലോ. ആ എന്തരസം. പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് ഉണ്ട പിടിക്കാം. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ, അതായത് എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കൊള്ളണ ആ ഒരു വലിപ്പത്തിലാട്ടോ എടുക്കണേ. ഇത് തന്നെ ഒരു പാകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ അരി ഉണ്ടല്ലോ ഒരുപാട് ദിവസമൊക്കെ കേട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ തേങ്ങയല്ലേ, ഞാനിതിൽ പച്ച തേങ്ങയല്ലേ ചേർത്തേ. അപ്പോൾ ആ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. കുറച്ച് നെയ്യൊക്കെ കൂട്ടിയിട്ട് വറുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൽ ചേർത്താൽ അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല. ആ ഒരു തേങ്ങേൻ്റെ ഒരു കാറിച്ച് വരുമല്ലോ, അങ്ങനെ ആകുമ്പോഴാണ് ഇത് കേട് വരാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് കുറേ നമുക്കിത് കുറേ ദിവസത്തിനൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കഴിക്കാനും പിന്നെ ആ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഇത് കഴിയും. അതുകൊണ്ടാണ് ഞാൻ വറുക്കാൻ. കറക്റ്റായി ഞങ്ങളിതാ അരിയുണ്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കഴിക്കല്ലേ? ഇവനെ വെറും കഴിക്കാനായിട്ടുള്ള ആളല്ല, ഈ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണ
ക്യാമറമാൻ എഡിറ്റർ ഒക്കെയാണ്. അതിലുപരി എൻ്റെ ആംഗളേൻ്റെ മോനും കൂടിയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞിരുന്നത് എന്തിനാ വെച്ചാല് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവില്ല. അതെ, അപ്പൊ ഞാൻ എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് ഇവനല്ലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിലും വേറൊരാളെന്റെ കൺമുന്നിൽ ഇല്ല കൊടുക്കാൻ. മാത്രല്ല എനിക്കിത് എന്താ ടേസ്റ്റ് ചെയ്യണ്ടാവുന്നുണ്ട്, പക്ഷെ ഇത് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കിട്ടൂല പിന്നെ. പിന്നെ അത് മാത്രല്ല, ഇവനാണ് ഏറ്റവും യോഗ്യൻ ഇത് കഴിക്കാന്. ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം കഴിക്കാൻ യോഗ്യവനാണ്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഇത് കണ്ടുകൊണ്ട് വെള്ളം എടുത്ത് വേറെയുള്ളവർക്ക് ഇതാവും. അതുകൊണ്ട് നല്ല കേട്ടോ ഗൈസ്, ഇവന് ഞാൻ അത് കൊടുക്കുന്നത്. ഇവനാണത് കഴിക്കാൻ പറ്റുന്ന ആള്, ബാക്കിയുള്ളവരൊക്കെ കഴിക്കും, അതൊക്കെ പിന്നെ കഴിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടോ, അത് പറയണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാണേ. ഓക്കെ, തീർച്ചയായിട്ടും. സംഗതി കാണാൻ നല്ല രസമുണ്ട്. ഇതായിക്കണ്ടല്ലേ, ഫില്ലായി നിൽക്കണ്ട്. പൊടിഞ്ഞോ വിചാരിച്ചിരുന്നു ഞാൻ, ഇത് പൊടിഞ്ഞു പോയില്ലല്ലേ. ഞാൻ അത് വിചാരിച്ചിട്ടാണ് ആ ചെറിയ അരിന്റെ കാര്യം പറഞ്ഞത്. അതായത് പൊടിയും ഇങ്ങനെ ഉരുണ്ട പിടിക്കുമ്പോ പൊടിഞ്ഞു പോവോന്ന് വിചാരിച്ചിട്ട്. നീ കഴിച്ചില്ല? ഞാൻ കഴിച്ചതാ. സക്സസ് ആയിരുന്നു സംഗതി. അരിയുണ്ട കഴിക്കാത്ത മലയാളികൾ കുറവായിരിക്കാം. അപ്പൊ എങ്ങാനും ആരെങ്കിലും എവിടെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കുന്നത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ. അതേപോലെ വീട്ടിലുണ്ടാവും പായസം വെക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ അരി വെച്ചിട്ട് ഈ കഞ്ഞേരി അല്ലല്ലോ ഇത്, പായസം അത് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിക്കാം. എല്ലാരും കഴിക്കും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടാവും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടാവും. മധുരമുള്ള സാധനല്ലേ. പക്ഷെ ഇതില് എനിക്ക് സജഷൻ പറയാനുള്ള എന്താ, ഇതിൽ അവിടെയും ഇവിടെയും ഈ നമ്മളെ ഈ അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ടില്ലേ, അങ്ങനെ കടിക്കാൻ വേണ്ടി നല്ല രസം. അപ്പൊ അത് ക്രഷ് ചെയ്തിട്ടാ മതിയൊന്നുല്ലേ, അതൊരു സജഷൻ ആയിട്ടിരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ഈ അരിയുണ്ട പൊതുവേ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ. അതിൻ്റെ ഒരു അറിവിൽ അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇനി അല്ല അതേ രീതിയിലല്ലാതെ ഒരുപാട് ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളതൊക്കെ ഈ രീതിയിലാണ്, അതായത് ഇങ്ങനെ നോർമലായിട്ട് എല്ലാം. പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്ത സാധനങ്ങളൊന്നും ശരിക്കുള്ള അരി ഉണ്ടെങ്കിലും കൂട്ടൂലടാ, വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ, ശർക്കര, അരി, തേങ്ങ, ഈ മൂന്ന് സാധനങ്ങളും കൂട്ടിയിട്ടാണ് അരിയുണ്ട ഉണ്ടാക്കുക. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ കൂട്ടാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇതേപോലെ അരി വെറുതെ കേടെത്തി കേടുവന്ന് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ വാങ്ങിക്കൊണ്ടുവരിക, ഒന്നുണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക, പറ്റിയ സാധനം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായിരുന്നില്ലെങ്കിൽ എപ്പോഴും പറയും പോലെ ഷെയർ ചെയ്യുക, കുട്ടികളിലേക്കൊക്കെ എത്തിച്ചുകൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻസ് എഴുതുക. അപ്പോൾ അങ്ങനെ കേട്ടോ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. ഇനി സാധനം ഇത്ര ഇനി കാണൂല, അതാണ് ഞാനിത് ഇപ്പൊ തന്നെ കഴിക്കണേ. ഇത് ഈ വീഡിയോ കഴിഞ്ഞ് കട്ട് ചെയ്ത് റെക്കോർഡിംഗ് ഓഫ് ആക്കി കഴിഞ്ഞാല് അവിടെ കൂടും, പിന്നൊന്നും ബാക്കിണ്ടാവില്ല. അതാണ് ഇപ്പൊ ഇപ്പം നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. ഇവിടെ അയലോക്കത്തെ എല്ലാവർക്കും കൊടുക്കും. ഇവിടെ അടുത്തുള്ള ഇവിടെ ഇപ്പൊ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കും കൊടുക്കും. അയലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കും. കൂട്ടത്തില് മനു പോകുമ്പോ ശരിക്കും അങ്ങോട്ടും എത്തും. എല്ലാവരും ഉള്ള എല്ലാവരും നമ്മൾ എത്തിക്കും.